വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ചോദ്യം. പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പ തന്നെയോ അല്ലെ? ആ ഒരു കാര്യമാണ്. നമ്മള് സഞ്ജു സാംസണിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് സഞ്ജു സാംസണിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തീർന്നു അല്ലെങ്കിൽ വഴി അടഞ്ഞു കിടക്കുവാണോ? അന്ന് നമ്മുടെ ഉത്തരം എന്തായിരുന്നു? സഞ്ജുവിന് ഈ ഐ പി എല്ലിൽ പെർഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെലക്ടേഴ്സ് വുഡ് ബി ഫോഴ്സ്ഡ് അല്ലെ? ഇപ്പൊ സെലക്ടേഴ്സിന് ഒരു ഉത്തരമുണ്ട്, സഞ്ജു ഇസ് നോട്ട് പെർഫോമിങ് കൺസിസ്റ്റന്റ്. അതായത് അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പിന്നെയും കണ്ടോണ്ടിരിക്കുന്നത്. ആദ്യത്തെ കളി വന്ന് മാസ്മരികമായ ഒരു കളി ജയിച്ചു, കുറച്ച് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നു, അതായത് കുറച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് ബോൾ സെക്കൻഡ് ലാസ്റ്റ് ബോൾ സിംഗിൾ എടുക്കാന്ന്. എന്നിരുന്നാൽ പോലും സഞ്ജുവിന് നല്ലൊരു നിലയിലെത്തി. പക്ഷെ അന്ന് ആൾക്കാർ പറഞ്ഞു, അന്ന് കുറച്ച് പേര് ചോദിച്ചു, കണ്ടോ സഞ്ജുവിനെ കണ്ടോ പെർഫോം ചെയ്യുന്നത്? അപ്പോഴും ആൾക്കാർ ചോദിച്ചു, അടുത്ത കളി കളിക്കുമോ? ആ ഒരു രീതിയിലാണ് ആൾക്കാർ ചോദിച്ചത്. ഇപ്പൊ കണ്ടോ, രണ്ട് കളി ഒന്നും ഒരു ഭയങ്കര പത്തറ്റിക് ആയിട്ട രീതിയിലാണ് സഞ്ജു പോകുന്നത്. വളരെ വിഷമത്തോടുകൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. കാര്യം രണ്ട് കളിയും സഞ്ജുവിന് ആവശ്യത്തിലധികം ബോൾ ഉണ്ടായിരുന്നു, കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, സഞ്ജു കൊണ്ട് കളഞ്ഞതാണ്. അപ്പം എനിക്കിപ്പം സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ പോലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. അതായത് ബട്ട്ലർ നന്നായിട്ട് കളിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ പല വീഡിയോയിലും പറഞ്ഞു, അതായത് ഒരേ കളിക്കാരൻ വേറെ കളിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു പത്ത് കളിയിൽ രണ്ട് കളി കളിക്കുന്ന ഒരാളെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്ത് അവൻ രണ്ട് കളി കളിക്കുമെന്നും പറഞ്ഞ് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ടീമിന് വലിയൊരു നഷ്ടമാണ്. സഞ്ജുവിനും അത് ബാധകമാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അത് സഞ്ജുവിന് നല്ല കളി, നല്ല പെർഫോമൻസ്, നല്ല ക്യാപ്റ്റൻസി എല്ലാം ഉണ്ട്. സഞ്ജുവിന്റെ കയ്യിൽ ക്യാപ്റ്റൻ, സഞ്ജുവിന് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തുനിന്ന് സഞ്ജു കളിക്കുന്നില്ല. അത് സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ ശരിക്കും ഇപ്പോൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എന്റെ ഒരു തോട്ട്. വിഷമപരത്തോടെയാണ് പറയുന്നത്. അരുണും മനുവിനും എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? മനു, ഞാനിപ്പം എന്താ, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോ സഞ്ജുവും പന്തും തമ്മിലുള്ള, ഋഷഭ് പന്തും തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ കാണുകയിടയായി. അപ്പൊ പല ആൾക്കാരും പറയുന്നു നോർത്ത് ഇന്ത്യൻ ആയിക്കൊണ്ട് പന്തിനെ എടുത്തു. പക്ഷെ ഞാനിപ്പോ അത് പൂർണ്ണമായിട്ടും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പന്ത് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റൻ ആയാലും ബാറ്റ്സ്മാൻ ആയാലും കീപ്പർ രീതിയിലായാലും പന്ത് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പന്തിന്റെ സ്ഥാനം ഇനിയും ഇന്ത്യൻ ടീം സ്ഥിരമായിരിക്കും. സഞ്ജുവിന് എനിക്ക് തോന്നുന്നില്ല, കാരണം സഞ്ജു ഇപ്പൊ ഒരു കളി കളിക്കുന്നുണ്ട്. പിന്നെ ഒരു എന്താ അറിയില്ല എന്താ കാണിക്കുന്നത്. രണ്ട് കളിയിൽ ഇനി നമുക്ക് കണ്ടറിയാം ഇനിയും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കോ ഇല്ലയോ എന്ന്. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിയാലും ആരാധകരും ഹേറ്റേഴ്സും എല്ലാം ഓരോ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ശ്രദ്ധിച്ച് കളിക്കുക. ആദ്യത്തെ ഒരു പത്തോ ഒരു ഇരുപതോ ബോൾ ഒന്ന് ഇച്ചിരി ബോൾ വേസ്റ്റ് ആയാലും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് കളിക്കുക. പക്ഷെ എനിക്കറിയില്ല പുള്ളി അത് കാണുന്നുണ്ടോ, അതോ പുള്ളിയുടെ മാനേജറാണോ അത് ഇടുന്നത്, അതോ പുള്ളി അത് കാണാത്തതാണോ ഒന്നും അറിയില്ല. കാരണം ഇത്രയും ഒരു ഒരു ജനത ഫുള്ള് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബോള് നോക്കി ഒന്ന് സ്റ്റേബിൾ ആവുക, വരുമ്പോ തന്നെ അടിച്ച്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന 119 ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. കാരണം എനിക്കൊന്ന് അഫ്രീദിയൊക്കെ എന്നെക്കാളും നല്ല ഭേദമായിട്ട് കളിച്ചിരുന്നെന്ന് തോന്നുന്നു. കാരണം അഫ്രീദിനെ നമ്മള് പഴയ കാലത്തും ഇതേപോലെയാ കണ്ടിരുന്നത്. പക്ഷെ അഫ്രീദിയൊക്കെ കുറച്ചും കൂടെ ഇതിനേക്കാളും ഭേദമായിട്ട് കളിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇതെനിക്ക് ഉറപ്പാണ് ഇന്ത്യൻ ടീമിലുള്ളത് ഓൾമോസ്റ്റ് അടഞ്ഞു. കാരണം പുള്ളിയേക്കാൾ നല്ല രീതിയിൽ കളിക്കുന്ന പല ലീഗിലുള്ള ആൾക്കാരുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് പുള്ളി ഇനിയും വരുമെന്ന്. പന്തിന് തന്നെയാണ് മുൻതൂക്കം 100%. എനിക്ക് അത് തന്നെയല്ലേ, അതായത് ഫസ്റ്റ് കളി കണ്ടപ്പോൾ 119 സഞ്ജു സാംസൺ അടിച്ചപ്പോ കുറെ പേര് പറയുകയുണ്ടായത് ലൈക് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ദേ ഹാവ് സീൻ ഇൻ 2020 എന്ന്. പക്ഷെ അതാണ് സഞ്ജു സാംസൺ എന്ന ആൾക്ക് നമ്മളെ അതിശയിപ്പിക്കാൻ പറ്റും ഒരു ഇന്നിങ്സിൽ. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നമുക്ക് വലിച്ച് പിഴിയാൻ തോന്നുന്നു നമ്മുടെ തലയിൽ തന്നെ സഞ്ജു സാംസന്റെ അടുത്ത പെർഫോമൻസ് കാണുമ്പോൾ. സഞ്ജു സാംസൺ എപ്പോഴും ലാക്ക് ചെയ്യുന്നത് കൺസിസ്റ്റൻസിയാണ്. എനിക്ക് അത് കൺസിസ്റ്റൻസി എപ്പോഴും പ്രശ്നമാകുമ്പോൾ അത് ടെക്നീക്കോ കഴിവില്ലായ്മയൊന്നും അല്ലല്ലോ, കാരണം കഴിവ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് അബൌട്ട് മെന്റൽ ആസ്പെക്ട്സ്. ഐ തിങ്ക് ദ ഹെഡ് സ്പേസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കില്ലായിരിക്കും. ഏത് ബോള് എങ്ങനെ അടിക്കണം എന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജസിൽ സഞ്ജുവിന് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് സഞ്ജു തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പൊ യൂഷ്വലി ഇപ്പൊ ഒരു പ്ലെയറിന് കളിക്കാൻ അറിയുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് കൺസിസ്റ്റൻസി ഒക്കെ എങ്ങനെ വരുത്തണം എന്നുള്ളത് ആ പ്ലെയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതായത് എങ്ങനെ എവിടെ എങ്ങനെയാണ് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ മനു പറഞ്ഞതുപോലെ ഇപ്പോ
സഞ്ജു സാംസണും പാൻഡ് തമ്മിൽ ഒരു കമ്പാരിസൺ ഇല്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ. കാരണം 10-15 കളിയിൽ ഒരു സെഞ്ചുറി മാസ്മരിക സെഞ്ചുറി അടിക്കാനല്ല ഒരാൾ ടീമിൽ, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത് ഒരു ടീമിനെ ജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഇത്. അപ്പോൾ ബ്രില്യൻസ് ഉണ്ട്, പക്ഷെ ബ്രില്യൻസ് സസ്റ്റെയിൻഡ് ബ്രില്യൻസ് വേണം എന്നുള്ളതാണ് എനിക്ക് സഞ്ജു സാംസണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഡെഫിനറ്റ്ലി ആക്ച്വലി അരുൺ പറഞ്ഞല്ലോ, അതായത് ടെക്നിക്ക് ഉണ്ട് എല്ലാം ഉണ്ട്, സഞ്ജു ആണ് അത് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹൈ ടൈം പോയിന്റ് ഫിഗർ ഔട്ട് അല്ലെ, ഇത്ര ഒരുപാട് നാളായി കളിക്കുന്നു. യെസ്, ഇപ്പോ ഇപ്പൊ സഞ്ജു സാംസൺ, യെസ് സഞ്ജു സാംസൺ പ്രായമില്ല, പക്ഷെ ഹീസ് ലൈക്ക് എ വെറ്ററൻ. അതായത് ഐ പി എൽ ഇത്രയും സീസൺ കളിച്ചിട്ട് 26 ഇയേഴ്സ് ആയി. അപ്പൊ സഞ്ജു ഇത് തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത്, എപ്പോഴും കുറച്ച് കളി കളിക്കുന്നു, രണ്ടെണ്ണം കളിക്കുന്നു, വന്ന് അടിക്കുന്നു. ഫസ്റ്റ് കളിയിൽ പോലും 2 ക്യാച്ച് വിട്ടുപോയോണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അത് അതിനകത്ത് എനിക്കൊരു വ്യത്യാസം തോന്നിയത് ഋഷഭ് പന്ത് കഴിഞ്ഞ കളി ഞാൻ പറയുന്ന എടുത്തു പറയുന്ന എപ്പോഴും ആ കളിച്ച ഇന്നിങ്സ് ഒരു ക്യാപ്റ്റന്റെ മെച്യൂരിറ്റി വന്ന പോലെ ഈസ് വേ യങ്ങർ ദാൻ സഞ്ജു. അപ്പൊ ഋഷഭ് പന്തിന് ഒരു ഡിസിഷൻ ഉണ്ട്, എനിക്ക് ഇന്ത്യൻ ടീമിൽ ഇനി എനിക്ക് പോകരുത്, എനിക്ക് ഫീൽ ചെയ്ത പോലെ. അതായത് ഞാൻ ഒരിക്കൽ എന്നെ തഴഞ്ഞു, എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞു, കളിച്ചിട്ട് പോയിട്ട് കാണിച്ചു, ഞാൻ വന്നു നന്നായി പെർഫോം ചെയ്ത് കാണിക്കും, എനിക്കത് ആ രീതി നിൽക്കണം. ഒരു എപ്പോഴും 50-60 അടിക്കണമെന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഐ പി എൽ ഒരു 30-40 റേഞ്ചിൽ കളിച്ചിട്ട് അത്യാവശ്യം നന്നായി കളിക്കുക, 30-40 റേഞ്ചിൽ ഒരു അറ്റ്ലീസ്റ്റ് 130-140 സ്ട്രൈക്ക് റേഞ്ചിൽ കളിച്ചിട്ട് പോവുക, അല്ലാണ്ട് നമുക്ക് ഒരു ഇന്നിങ്സ് 100 അടിക്കുക അതല്ല വേണ്ടത്. അതെ, സഞ്ജു സാംസണിന്റെ പ്രശ്നം അതെ നാഗ പറഞ്ഞ തന്നെയാണ് കറക്റ്റ്. അതായത് നമ്മളും ഒരു അല്ല കളി 100 എന്നല്ല പറയാം, ഒരു 30 അടിക്കും, ഒരു ക്വിക് ഫയർ 30, ഒരു ക്വിക് ഫയർ 35, ഒരു ക്വിക് ഫയർ 27. എന്താന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട് ഭയങ്കര ഹ്യൂജ് ആണ്. പക്ഷെ 1/5, 2/3, ദിസ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം. അതായത് അതാണ് സഞ്ജു സാംസൺ ഇനീഷ്യലി ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്, അതായത് പിക്ക് ചെയ്യുക ബോളേഴ്സിന് ഏതടിക്കണം എന്നുള്ളത്, എന്ത് ലെങ്ത് അടിക്കണം, റോങ് ഷോട്ട് ഫോർ ദ റോങ് ഷോട്ട് അല്ലെങ്കിൽ ക്രോസ് പാച്ച്, അതൊക്കെയാണ് സഞ്ജുവിന് ഇപ്പൊ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾക്ക് ഇനി ആ 3 കളിയെ കഴിഞ്ഞിട്ടുള്ളൂ. സഞ്ജു ഒരു നല്ല ഇന്നിങ്സ് കളിച്ചിട്ടുള്ള 2 അട്ടർ ഫെയിലിയർ ആണ്. നമ്മള് പോലും സഞ്ജു നന്നായിട്ട് കളിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മള് സഞ്ജു അടുത്ത കളികളിൽ പെർഫോം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ബൈ.